ദൈവനാമം മഹത്വപ്പെടട്ടെ. പരിശുദ്ധ നോമ്പിൽ കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുന്ന സംഭവം അനുസ്മരിക്കുന്ന ഞായറാഴ്ചയിലേക്ക് നാം കടന്ന് വന്നിരിക്കുകയാണ്. കുഷ്ഠരോഗിയെ നമ്മുടെ കർത്താവ് സൗഖ്യമാക്കുന്ന വേദഭാഗം പരിശോധിക്കുമ്പോൾ ആവശ്യമുന്നയിക്കുന്ന കുഷ്ഠരോഗിയെയും അവൻ്റെ ആവശ്യത്തെ തിരിച്ചറിഞ്ഞ് ശുദ്ധി നൽകുന്ന ക്രിസ്തുവിനെയും കാണാൻ സാധിക്കും. യേശു തമ്പുരാൻ കടന്നു പോകുമ്പോൾ അവിടുന്ന് മനസ്സാകുന്നുവെങ്കിൽ എന്നെ ശുദ്ധനാക്കുവാനായി ആവശ്യപ്പെടുന്ന കുഷ്ഠരോഗി കർത്താവ് അവനെ തൊട്ട് സൗഖ്യമാക്കുന്നു. പലപ്പോഴും നമുക്ക് ഈ തൊട്ട് ഒരു മനുഷ്യനോട് സംസാരിക്കുവാൻ വലിയ പ്രയാസമാണ്. മനുഷ്യനെ മനുഷ്യനായി തന്നെ കണ്ട് അവരെ ശാരീരിക ബലഹീനതകളെ വകവയ്ക്കാതെ ചേർത്ത് നിർത്തുവാനുള്ള ഒരു വലിയ ദൈവാനുഗ്രഹവും സന്തോഷവും നമുക്കുണ്ടാവണം. രണ്ടാമതായിട്ട് ഇവിടെ ചിന്തനീയമായ മറ്റൊരു ഭാഗ്യം, കർത്താവായ യേശു തമ്പുരാൻ അവനെ സൗഖ്യമാക്കിയതിന് ശേഷം പറയുന്ന ഒരു വസ്തുതയുണ്ട്, ഇത് ആരോടും പറയരുത്. എന്നിട്ടും ആ മനുഷ്യൻ പറയുന്നുണ്ട്. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു മനുഷ്യൻ എന്തെങ്കിലും നേട്ടം കൈവശം വന്നാൽ അത് ലോകം മുഴുവൻ അറിയിക്കുവാൻ വേണ്ടിയാണ് പലപ്പോഴും ആഹ്വാനം ചെയ്യുന്നത്. നമുക്കറിയാം പല ആത്മീയ ആചാര്യന്മാരും ഒക്കെ ഇന്ന് കാണിച്ചു തരുന്ന മാതൃക അതാണ്. നിങ്ങൾക്ക് എൻ്റെ സന്നിധിയിൽ വന്നിട്ട് ഒരു അനുഗ്രഹം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഈ ലോകം മുഴുവൻ പോയി അറിയിക്കുവാനാണ് അവരോട് ആഹ്വാനം ചെയ്യുന്നത്. അവിടെയാണ് ക്രിസ്തു വ്യത്യസ്തനാകുന്നത്, അവിടെയാണ് ക്രിസ്ത്യാനി വ്യത്യസ്തനാകേണ്ടതും. യേശു തമ്പുരാൻ പറഞ്ഞതുപോലെ നീ ചെയ്യുന്നത് മറ്റൊരുവൻ അറിയുവാൻ ആയിരിക്കരുത്. ഈ പരിശുദ്ധ നോമ്പ് നമ്മുടെ പ്രവൃത്തികളെ ഉദ്ഘോഷിക്കുന്നതാവാതെ ദൈവസന്നിധിയിൽ നമ്മുടെ പ്രവൃത്തികളെ വിശകലനം ചെയ്യുവാൻ, മനുഷ്യനോട് ഉദ്ഘോഷിക്കുവാൻ വേണ്ടി മെനക്കെടാതെ നമ്മുടെ വലം കൈ ചെയ്യുന്നത് ഇടം കൈ അറിയാതെ ഇരിക്കുന്ന മഹനീയ ദിനങ്ങളായി പരിണമിക്കുവാനുള്ള ഒരു വലിയ ഒരു പ്രബോധനവും കുഷ്ഠരോഗിയുടെ ഈ ഒരു സംഭവം അനുസ്മരിക്കുന്നതിലൂടെ നമുക്കുണ്ടാവണം. ആയതിനെ പരിശുദ്ധ രൂഹ നമ്മെ പ്രാപ്തമാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് വാക്കുള്ളവ സംഹരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.